ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുക്കർ എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിരിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരികയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിയാണ്. ഞാനിവിടെ കൈമേരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി അരിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബസ്മതി അരി എടുക്കാം കേട്ടോ. കൈമേരി ആകുമ്പോൾ കുറച്ച് മണം കൂടി ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൈമേരി എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് സവാള ഉള്ളിയാണ്. ഞാനിവിടെ ഒന്നര സവാള സൈസിലെ സവാളയുടെ ഒന്നര ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു അത്യാവശ്യം കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളി, അതൊരു ഒന്നര തക്കാളി മീഡിയം സൈസിലുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ എരി കുറച്ച് മതിയാണ് രണ്ട് പച്ചമുളക്. ഈ തോനെ വേണമെങ്കിൽ തോനെ മുളക് ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത്. പിന്നെ നെയ്യ് വേണം. നെയ്യ് ഈ കളറിലിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ നെയ്യ് ആയതുകൊണ്ട് കേട്ടോ. ഞാൻ അതുപോലെ ഈ നെയ്യുടെ കൂടെ ഞാൻ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യും. ഇതിൻ്റെ കൂടി നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബദാം അരച്ചെടുത്താണ്. കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നത് നല്ലതാണ്, ബിരിയാണി ടേസ്റ്റ് കൂട്ടും. പിന്നെ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമാണ്. പിന്നെ എന്തൊക്കെയാണ് മസാലാസ് വേണ്ടതെന്ന് നോക്കാം. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, ഉപ്പ് വേണം. പിന്നെ ബിരിയാണി അല്ലേ, അപ്പം മസാല വേണ്ടേ. അപ്പം അതെന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഏലക്കയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ അതിൻ്റെ ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏലക്ക എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഏലക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അവരവരുടെ ആവശ്യം അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് അടുപ്പത്തേക്ക് കുക്കർ വെച്ചാലോ. കുക്കർ വെച്ച് നല്ലപോലെ വെള്ളമെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് നെയ്യ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായതിനു ശേഷം നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേച്ച് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം ഒരുപാടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. കുറച്ചാണെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയും നെയ്യ് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ബിരിയാണിക്ക്. വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായി കിട്ടണം നമുക്ക്. അപ്പോൾ അത് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മസാല എടുത്ത് വെച്ചിട്ടില്ലേ, കറുകപ്പട്ടയും ഗ്രാമ്പൂ ഒക്കെ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മണം വരും. അപ്പോൾ അത് മൂക്കുമ്പോഴാണ് നല്ല മണം വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഉള്ളിയും ഇടണം. അപ്പോൾ അതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ, മൂക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ബബിൾസ് വരുന്നില്ലേ, മൂക്കുന്നുണ്ട്. ഓക്കെ, അത് ചൂടായി. നമുക്കതിലേക്ക് സവാള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ സവാളയുള്ളിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പുകൂടെ ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഒരുപാട് ചേർക്കേണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളി വഴണ്ട് കിട്ടും. നമുക്ക് എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇറക്കി ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് കിട്ടണം. നമ്മൾ ആദ്യമേ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പാത്രത്തിനകത്ത് ഒട്ടി പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ഇതിനകത്തോട്ട് വീഴുമ്പോഴത്തേക്ക് അതും ആ മസാലയും കൂടെ ആ നെയ്യുടെ എണ്ണയ്ക്കകത്തൂടെ ഒന്ന് മൂക്കും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ നല്ലപോലെ ഇളക്കണം കേട്ടോ, കാരണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാത്രത്തിലൊക്കെ പിടിക്കും. എനിക്ക് കുറച്ച് പിടിച്ചു കേട്ടോ, അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ അതെല്ലാം ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ആ ബദാം വരച്ച് വെച്ചിരുന്നില്ലേ, ആ മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതുകൂടെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം കേട്ടോ. കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
നല്ലപോലെ മിക്സായി കണ്ട് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട നമ്മൾ നാല് മുട്ട എടുത്തില്ലേ, അതിനകത്തുനിന്ന് ഒരേ മുട്ട എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈസിനകത്തോട്ട് ആ മുട്ടയുടെ ഒരു നല്ലതായിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിടുന്നത് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ എവിടെ ചേർത്താലും മതി, ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടണം എന്നില്ല, കൈകൊണ്ട് പൊടി ചേർത്താലും മതി. അപ്പോൾ ഞാൻ അതും ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യമായിട്ടുള്ള കൈമേരി ആവുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അത്രയും മതിയാവും, പെട്ടെന്ന് വേവ് വരി. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ അളന്ന് വെച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്കകത്ത് തണുത്ത വെള്ളം കിടന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്നും അത്ര ഒരു ഇത് വരത്തില്ല. അതേസമയം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തള വരികയും ചെയ്യും, നമുക്ക് ആ ഒരു കുക്കിംഗ് ടൈം പോകത്തുമില്ല. അപ്പോൾ അത് തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് അരിയിട്ട് കൊടുക്കണം. ആ അപ്പോൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതിനകത്തോട്ട് ഇനി അരിയിട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണേ, അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ കൈയൊക്കെ പൊള്ളിച്ചിട്ട് എന്നോട് പരാതി പറഞ്ഞേക്കരുത്. പേടിയുള്ളവർ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് കോരിയിടുന്നതായിരിക്കും നല്ലത്, കൈകൊണ്ടിടാതിരിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ അരിയെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിക്കോണം. ഇൻ കേസ് ഉപ്പ് കുറവോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതാരും മറക്കരുത്, കാരണം ഇപ്പം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള നമ്മുടെ മൂന്ന് മുട്ടയും കൂടെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ ബിരിയാണി വെന്തിട്ടുണ്ട്. ഒരു വിസിലേ ഞാൻ അടുപ്പിച്ചുള്ളൂ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഓ, ഭയങ്കര പാട് തുറക്കാൻ. ആ, തുറന്ന് കിട്ടി. ഹായ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ ക്യാമറയ്ക്കകത്തെല്ലാം ആവി പിടിച്ച്. ആ കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ എഗ് ബിരിയാണി. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് സലാഡും ഒരു പപ്പടവും കുറച്ച് നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ്, നല്ല രുചികരമായിട്ടുള്ളതുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.